എന്തായാലും ഇന്നിനി മരുന്നുകളൊന്നും കഴിക്കണ്ട. അരുതാത്തത് വലത് സംഭവിച്ചാ അത് ഞാൻ തന്നെ കാണണ്ടേ. എനിക്ക് ആപത്തൊന്നും വരരുതെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ? പറ, നിനക്ക് എന്നെ ഇഷ്ടമാണോ? എത്രത്തോളം ഇഷ്ടം? എനിക്കറിയില്ല, എനിക്കത് പറയാനറിയില്ല. മറ്റൊരു ഉദ്ദേശം വെച്ച് ഒരു പെൺകുട്ടിയെ ഞാൻ ഇന്നുവരെ നോക്കിയിട്ടില്ല, പെരുമാറിയിട്ടില്ല. എന്നിട്ടും എന്തിനാ സാർ എന്നോട് ഇങ്ങനെ കാട്ടിയത്? എന്നെ കണ്ടാ മോശക്കാരിയാണെന്ന് തോന്നുന്നു. ഒരിക്കലുമില്ല കാവ്യ, അന്തസ്സും കുലീനതയുള്ള കുട്ടിയാ നീ. പക്ഷെ എന്നെ നിന്നിലേക്ക് അടുപ്പിക്കുന്ന എന്തോ ഒന്ന് നിന്നിലുണ്ട്. നീ എനിക്ക് വേണ്ടപ്പെട്ടവളാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. മദ്യം തലയ്ക്ക് പിടിച്ചപ്പോ ഞാൻ അറിയാതെ നിന്നെ എനിക്കത് പറയാൻ തന്നെ അറിയും. എനിക്ക് മാപ്പ് തരണം പ്ലീസ്. ഞാനിനി ഒരിക്കലും മദ്യപിക്കില്ല. ഇവരൊറ്റ തവണത്തേക്ക് എന്റെ അവിവേകം ഓർക്കണം. പ്ലീസ് കരയരുത്. ഞാൻ കാരണം ഒരു പെൺകുട്ടിയും വേദനിക്കരുത്, പ്രത്യേകിച്ച് നീ. കരയരുത്. എന്നെ കണ്ട തോന്നുന്നു എന്തിനു മഴങ്ങുന്നവളാണെന്ന്. ഇല്ല, പക്ഷെ എവിടെയോ എവിടെയോ എന്റെ ശരീരഭാഷ പിഴച്ചു കാണുന്നു. അനുഭവം മാത്രം ഞാൻ എഴുതുന്നില്ല കണ്ണേട്ട, കാരണം
നമ്മൾ ഒരുമിച്ചിരുന്നത് വായിക്കുമ്പോൾ കുറ്റബോധം താങ്ങാനാവാതെ കണ്ണെട്ടൻ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. ശിവയുടെ മോള് സുന്ദരി കുട്ടി തന്നെ, ശ്രീകുട്ടി മോളുടെ അതേ ചായ അല്ലേ മോളെ? എന്തു പറ്റി, നിന്റെ മോഹം എന്താ വല്ലാതിരിക്കുന്നത്? നീ കരഞ്ഞോ? എന്താ മോളെ, കണ്ണൻ നിന്നെ വഴക്കുമല്ലെന്നും പറഞ്ഞോ? കള്ളം പറയരുത്, നിന്നെ വിഷമിപ്പിച്ചോന്ന് ഞാൻ കണ്ണനോട് ചോദിച്ചോളാം. വേണ്ട ചമ്മ, കണ്ണേട്ടൻ കിടന്നു. ഇത്ര നേരത്തെയോ? അതെന്ത് പറ്റി? എന്തോ നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു. അവന്റെ ക്ഷീണത്തെ കുറിച്ച് ഓർത്താണോ നീ സങ്കടപ്പെടുന്നത്? അല്ല ചമ്മ. പിന്നെ ഞാൻ തനിച്ചായപ്പോ എന്നെ കുറിച്ച് ഇത്ര ആലോചിക്കുകയായിരുന്നു. കണ്ണേട്ടന് എന്നോട് ഇത്രയും അലിവും അടുപ്പവും തോന്നിയിട്ടുണ്ടെന്നുള്ളത് നേരം. പക്ഷേ അതിന്റെ പേരിൽ ഞാൻ അടുത്തിടപഴകുമ്പോ എന്റെ മനസ്സ് എന്റെ പിടിവിട്ട് പോവുക. അച്ഛമ്മ, കണ്ണേട്ടന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച ഞാൻ വെറും ഒരു ഹോം നേഴ്സ് മാത്രോ? ആ രീതിയിലുള്ള അടുപ്പമേ എന്നോട് കാണിക്കുന്നുള്ളൂ. പക്ഷെ എന്റെ മനസ്സ് എന്നെ ചതിക്കുക. ഒരു ഭാര്യയുടെ ശരീരഭാഷ അറിയാതെ എനിക്ക് വന്നു പോകുന്നു. അതിനെന്താ മോളെ, നീ അവന്റെ ഭാര്യ തന്നെയല്ലേ, പിന്നെന്താ? പക്ഷേ കണ്ണേട്ടന്റെ കാഴ്ചയിൽ ഞാൻ അന്യല്ലേ അച്ഛമ്മ? ഒരു പെൺകുട്ടി, അതും ഗതികേടുകാരി ഹോം നേഴ്സ് സ്നേഹത്തോടെ പെരുമാറിയൽ കണ്ണേട്ടന്റെ മനസ്സിൽ അരുതാത്ത ചിന്തകളുണ്ടാവും. ഇപ്പോ എന്നോടുള്ള റെസ്പെക്ട് കൂടി അതോടെ നഷ്ടപ്പെടും. അവൻ നിന്നോട് മോശമായി പെരുമാറുന്നാണോ നിന്റെ പേടി? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല മോളെ. അവനെ വളർത്തിയത് ഈ അച്ഛമ്മയെ. അവൻ ഒരു പെൺകുട്ടിയോടും തെറ്റ് ചെയ്യില്ല. അവൻ കളങ്കപ്പെടുത്തി എന്ന് പറഞ്ഞ് ഒരുത്തി ഇവിടെ വന്നു കയറിയതാണല്ലോ. എന്നിട്ട് എന്തായി? അവന്റെ നിരപരാധിത്വം നീ തന്നെ തെളിയിച്ചില്ലേ? ഒക്കെ ശരിയാ, പക്ഷെ നിന്റെ ആശങ്കകൾ അസ്ഥാനത്താ മോളെ. അങ്ങനെ പേടിച്ച് ഇപ്പോഴുള്ള ശ്രമത്തിൽ നിന്ന് നീ പിന്മാറരുത്. പകരം അവനെ കൂടുതൽ സ്നേഹിക്കണം. നിന്റെ ഉള്ളിലുള്ള ഇഷ്ടം മുഴുവൻ അവനിൽ ചൊരിയണം. ഏത് രോഗത്തിനുള്ള ഏറ്റവും നല്ല മരുന്നാണ് മോളെ സ്നേഹം. നീ ഇതൊന്നും ഓർത്ത് വിഷമിക്കരുത്. അച്ഛമ്മ നിന്റെ കൂടെയുണ്ട് മോളെ. വാ എഴുന്നേറ്റ്. ഞാൻ വരാത്തോണ്ട് നീ ഒന്നും കഴിച്ചു കാണില്ലെന്ന് എനിക്കറിയാം. വാ നമുക്ക് കഴിക്കാം. വാ. ആ കുട്ടി ഇപ്പൊ ചായം കൊണ്ട് വരുമല്ലോ.
ഇന്നലത്തെ കെട്ട് ഇതുവരെ വിട്ടില്ലേ? എഴുന്നേൽക്ക് സാർ, എഴുന്നേൽക്ക്. ഞാൻ ഭയങ്കര ഉറക്കാ, ചായ വേണ്ട. ചായ വേണ്ടെങ്കിൽ വേണ്ട, എഴുന്നേൽക്ക് സാർ. തലയിൽ എണ്ണ തേക്കണ്ടേ? വേണ്ട, കുട്ടി പൊയ്ക്കോളൂ. അതെങ്ങനെ, തല പൊക്കാൻ പറ്റുന്നുണ്ടാവില്ല. അത്രക്കല്ലേ ഇന്നലെ വലിച്ചു കയറ്റിയത്. മനുഷ്യനെ വെറും മൃഗത്തെക്കാൾ കഷ്ടമാക്കുന്ന ഈ വിഷം നിരോധിക്കണം, എങ്കിലേ നാട് നന്നാവൂ. സത്യം, സകല മദ്യ കമ്പനികളും ഇടുത്തി വീണ് നശിച്ചു പോട്ടെ. ഫ്രഷ് ആവുമ്പോ വിളിച്ചാ മതി സാർ. ഓ ശരി. ആവശ്യമില്ലാതൊരൊന്ന് വലിച്ചു കയറ്റിട്ട്. പോയെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ നിന്ന് മുങ്ങണം. ആ കുട്ടിയുടെ മുഖത്ത് നോക്കാൻ എനിക്ക് വയ്യ. ഫോൺ അവിടെ പോയി കിടക്ക. നീ ഇതെവിടെ പോയി കിടക്കോ ശിവ? ഇങ്ങോട്ട് വന്നിട്ട് എത്ര ദിവസമായിരുന്നു, വല്ല ഓർമ്മയുണ്ടോ? അതുപിന്നെ അച്ഛമ്മേനെ ഇറക്കി വിട്ടല്ലേ ഏട്ടാ. അതൊക്കെ ഞാൻ പറഞ്ഞ് കോംപ്രമൈസ് ആക്കിയതല്ലേ, പിന്നെന്താ? എന്നാലും എനിക്കിത്ര തിരക്കുകളുണ്ട് ഏട്ടാ. എനിക്കൊന്നും കേൾക്കണ്ട, നീ ഉടനെ ഇങ്ങോട്ട് വരണം, എനിക്ക് പുറത്തു പോണം. അയ്യോ ഏട്ടാ, ഇപ്പൊ എനിക്ക് എന്തായാലും വരാൻ പറ്റില്ല. എന്ത് തിരക്കായാലും നീ വന്നേ പറ്റൂ. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഞാൻ. ഏട്ടാ ഇപ്പൊ എന്തായാലും വരാൻ പറ്റില്ല, അതുകൊണ്ടാ ഞാൻ ഉച്ച കഴിഞ്ഞ് വരാം. പറ്റില്ല, ഉടനെ വരണം. ഞാൻ റെഡിയാവാൻ പോവാ, 10 മിനിറ്റിനകം നീ വന്നില്ലെങ്കിൽ ഞാൻ തനിയെ ഡ്രൈവ് ചെയ്ത് പുറത്തു പോവും. അയ്യോ ഏട്ടാ അത് വേണ്ട. ഏട്ടാ ഏ ഹലോ, വരില്ലെന്ന് പറയാനാണെങ്കിൽ വിളിക്കണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ആ ശിവ പറ. സിദ്ധു, ഏട്ടനിപ്പം എന്നെ വിളിച്ചിരുന്നു. അത്യാവശ്യമായി പുറത്തു പോകാൻ ഞാനും കൂടി ചെല്ലണമെന്നാ പറയുന്നത്. ഇവിടെ ഹോസ്പിറ്റലിൽ ശ്രീകുട്ടിക്ക് കൂട്ടിരിക്കുന്ന ഞാനാ. ശ്രീയേട്ടനും അമ്മയെ വരാതെ എനിക്കിവിടെ നിറങ്ങാൻ പറ്റില്ല. ടെൻഷൻ അടിക്കണ്ട ശിവ, ജീവൻ ഞാൻ പിക്ക് ചെയ്ത് എവിടെ നിന്ന് വെച്ച് കൊണ്ടുപോയിക്കളം. ഓക്കെ, താങ്ക്സ് ഇത്. ശരി.
സാർ. കാറിന്റെ കീയും എടുത്ത് സാർ എങ്ങോട്ടാ? എനിക്കൊന്ന് പുറത്തു പോകണം. സാറിന് ഡ്രൈവ് ചെയ്യാറായിട്ടില്ല. ഡ്രൈവർ വരട്ടെ, എന്നിട്ട് പുറത്തു പോയാൽ മതി. പറ്റില്ല, എനിക്കിപ്പോ തന്നെ പോകണം. ഡ്രൈവ് ചെയ്യാനുള്ള ആരോഗ്യം എനിക്കുണ്ട്. സാർ ഞാൻ പറയുന്നതൊന്ന് കേൾക്കാം. ഒരു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച രക്ഷപ്പെട്ടത്. ഡോക്ടർ അനുവദിച്ചിട്ടേ ഇനി വണ്ടി എടുക്കാൻ പാടുള്ളൂ. എന്നു മുതലാ ഞാൻ കുട്ടിക്ക് വീണ്ടും സാറായത്? ഇനി എന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. കാരണം എന്താണെന്ന് സാറിന് അറിയില്ലേ? ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യം എടുത്തപ്പോ സാർ അതിനെ മറ്റൊരു കണ്ണിലൂടെ കണ്ടു. ഞാൻ ഇനി ഇവിടുത്തെ ജോലിക്കാരി മാത്രമായിരിക്കും. നീ ഇവിടുത്തെ ജോലിക്കാരി മാത്രമാണെങ്കിൽ എന്നെ ഇനി ഭരിക്കാൻ വരണ്ട. ഞാൻ വണ്ടി എടുത്ത് എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. തടയാൻ ശ്രമിക്കണ്ട. സാറിനെ തടയേണ്ടതും എന്റെ ജോലിയുടെ ഭാഗമാണ് സാർ. എങ്ങനെ തടയും നീ? ഞാൻ കാർ എടുക്കുമ്പോ മുന്നിൽ വന്ന് നിൽക്കോ. എങ്കി വാ, ഞാൻ ദാ കാർ എടുക്കാൻ പോവാ. ഇനി സാർ എങ്ങനെ പോവെന്ന് എനിക്കൊന്ന് കാണണം. ഞാൻ ഈ കീ അച്ഛമ്മ ഏൽപ്പിക്കാൻ പോവാ. അച്ഛമ്മ അനുവദിച്ചാൽ സാർ കീ വാങ്ങിച്ചു പൊയ്ക്കോ. തരാനാ പറഞ്ഞത്? കീ തരാൻ മര്യാദക്ക് കീത. ഇല്ല, ഞാൻ തരില്ല. തരാനാ പറഞ്ഞത്? തരില്ല എന്നാ ഞാൻ പറഞ്ഞത്. ഏട്ടന്റെ കാറിന്റെ കീ തട്ടിപ്പറിക്കാൻ നീ ആരാ? നീ എന്റെ ആരാധികയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ നിനക്ക് ഇത്തിരി സ്വാതന്ത്ര്യം തന്നു. നിന്റെ ചികിത്സകൾ കൊണ്ട് എനിക്കിത്തിരി ആശ്വാസം കിട്ടിയപ്പോ എന്നെ കണ്ണേട്ടാന്ന് വിളിക്കാനുള്ള അനുവാദം പോലും ഞാൻ തന്നു. പക്ഷേ അതുകൊണ്ട് നീ എന്താ കരുതിയത്? നമ്മൾ സുഹൃത്തുക്കളാണെന്നോ? അതോ എന്റെ മേൽ നിനക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നോ? നിനക്ക് വേണ്ടി ഇളയമ്മയോടും ശിവാനിയോടും വരെ ഞാൻ കയർത്ത് സംസാരിച്ചു. അതൊക്കെ നിന്നോട് നിന്റെ തൊഴിലിനോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നീ കരുതുന്ന പോലെ എനിക്ക് നിന്റെ സൗന്ദര്യം കണ്ടിട്ടുള്ള ഇളക്കമല്ലായിരുന്നു. ഇവളുടെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ ഏട്ടനൊരു മുന്നറിയിപ്പ് തന്നല്ലേ. പക്ഷെ അപ്പോ ഏട്ടൻ ഇവളെ മാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കായിരുന്നു. ഇപ്പൊ ഇവളുടെ സ്വഭാവം മനസ്സിലായല്ലോ. ഇനി ഈ വീട്ടിൽ ഇവൾക്കുള്ള സ്ഥാനം എന്താണെന്ന് കൂടി വ്യക്തമാക്കി കൊടുക്കേട്ട. നീ ഇനി അച്ഛമ്മയുടെ ഹോം നേഴ്സ് മാത്രമാണ്. എന്റെ ഒരു കാര്യത്തിലും ഇടപെടണ്ട, മനസ്സിലായോ? മര്യാദയ്ക്ക് കാറിന്റെ കീ തന്നില്ലെങ്കിൽ നിന്റെ വഴി ഈശ്വര മഠത്തിന് പുറത്തായിരിക്കും. ഡ്രൈവ് ചെയ്യരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ഞാൻ തരാതിരുന്നത്. അല്ലാതെ എന്റെ നില മറന്നതുകൊണ്ടല്ല. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. ഇനിയൊരു അപകടം താങ്ങാൻ അച്ഛമ്മയ്ക്ക് എനിക്കും കഴിയില്ല. പോണോന്ന് നിർബന്ധമുണ്ടോ സാർ? നാണവും മാനവും ഉണ്ടെങ്കിൽ ഇവൾ ഇനി ഏട്ടന്റെ കൺമുന്നിൽ പോലും വരില്ല. സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യണം. ഇനിയൊരു അപകടം താങ്ങാൻ അച്ഛമ്മയ്ക്ക് എനിക്കും കഴിയില്ല. അവളെന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛമ്മയ്ക്കുള്ളതുപോലെ ഒരടുപ്പം അവൾക്ക് എന്നോടുണ്ടോ? പോണോന്ന് നിർബന്ധമുണ്ടോ സാർ? നിനക്ക് പുറത്തു പോകണമെന്ന് ശിവ വിളിച്ചു പറഞ്ഞിരുന്നു, അതാ വന്നത്. നിനക്ക് എവിടെയാ പോകേണ്ടത്? നീ ബുദ്ധിമുട്ടണ സിദ്ധു, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഡ്രൈവർ ഉണ്ടോ ഇവിടെ? ഇല്ല, ഞാൻ ഡ്രൈവ് ചെയ്യും. കുറച്ച് നാളുകൂടി കഴിഞ്ഞ് നീ ഡ്രൈവ് ചെയ്യാവുന്ന് ഡോക്ടർ മാത്തുരാൻ പറഞ്ഞാണല്ലോ.
കാവ്യ പറഞ്ഞില്ലേ നിന്നോട്? ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? പിന്നെ പറയാതെ ഡ്രൈവിംഗിന്റെ കാര്യം മാത്രമല്ല, നിന്നെ തനിച്ച് പുറത്ത് വിടരുതെന്നും ഡോക്ടർ പറഞ്ഞു. ഞാൻ തനിച്ച് പോയാൽ എന്താ കുഴപ്പം? എടാ, ഇടയ്ക്കിടയ്ക്ക് നിനക്ക് തലവേദന ഉണ്ടാവാറില്ലേ? പുറത്തു വെച്ച് അങ്ങനെ ഉണ്ടായാൽ നീ ഒറ്റയ്ക്ക് എങ്ങനെ മാനേജ് ചെയ്യും? അപ്പോ അതുകൊണ്ടാണോ കാവ്യ ഞാൻ ഡ്രൈവ് ചെയ്യണ്ടെന്ന് പറഞ്ഞത്? ആ, അവളങ്ങനെ പറഞ്ഞോ? എന്നിട്ട് നീ എന്താ സ്വയം പുറത്തു പോകാൻ തീരുമാനിച്ചത്? പിന്നെ നീ സ്വന്തമായി തീരുമാനമൊന്നും എടുക്കണ്ട. കാവ്യ പറയുന്ന എന്താന്ന് വെച്ചാൽ അത് സന്തോഷത്തോടെ അനുസരിച്ചേക്ക. നിന്നെ ഊർജസ്വലനായ പഴയ ജീവിയാക്കി എടുക്കാൻ അവൾക്കേ പറ്റൂ. ഞാനിതൊന്നും അറിയാതെ വെറുതെ അവളോട് വഴക്കിട്ടു. എന്തിന്? അത് പിന്നെ ഡ്രൈവ് ചെയ്യണ്ടെന്ന് പറഞ്ഞതിന് വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ബെസ്റ്റ്. എടാ, ഇന്നത്തെ കാലത്ത് അവളെപ്പോലെ ഒരാൾ നിനക്ക് ഏതായാലും വേറെ കിട്ടില്ല. കൈവിട്ട് കളയല്ലേ? അതെനിക്കറിയാം സിദ്ധു, പക്ഷേ ദേഷ്യം വന്നപ്പോ ഒന്നും ഓർത്തില്ല. ഞാൻ അവളോട് സോറി പറഞ്ഞിട്ട് വരാം, നീ വെയിറ്റ് ചെയ്യ. എന്നെ വിവരമില്ലാത്തവനെന്ന് വിളിച്ചതിന് മാപ്പ് ചോദിക്കാതെ ഞാൻ ആഹാരം കഴിക്കില്ല. ഞാൻ ആരോടും മാപ്പ് ചോദിക്കില്ല.